നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗൾഫ് സുരക്ഷയിലിരുന്ന് ഭാരതത്തെ വെല്ലുവിളിക്കുന്നവർ ഇനി ജാഗ്രത. ഗൾഫ് സുരക്ഷയിൽ പോപ്പുലർ ഫ്രണ്ട് അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടുപിടിക്കാനായി NIA ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ISF എന്ന സംഘടനയെ പൂർണ്ണ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു കേന്ദ്ര അന്വേഷണ സംഘം. ISF എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തകരെക്കുറിച്ും വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. നിലവിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായാണ് ഈ സംഘടനയുടെ പ്രവർത്തനം. എന്നാൽ സംഘടനയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്ക് ചിലർ കോപ്പുകൂട്ടുന്നുവെന്നാണ് NIA കിട്ടിയിരിക്കുന്ന വിവരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിലിരുന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരു മാത്രമേ നിങ്ങൾക്ക് കളയാൻ കഴിയൂ, ആശയങ്ങൾ നിലനിൽക്കും എന്നൊക്കെ ചിലർ വീഡിയോകളിലൂടെ തട്ടിവിട്ടു. ഇത്തരം വീഡിയോകൾ പോലും പ്രചരിപ്പിക്കരുത് എന്നാണ് NIA പറയുന്നത്. ISF ഒരു പ്രവാസി സംഘടനയായാണ് അറിയപ്പെടുന്നത്. ഈ സംഘടനയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നുഴഞ്ഞുകയറി എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ടിംഗ് ബ്രിഗേഡായി ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ NIA അന്വേഷണ പരിധിയിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിൽ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ചിലർ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നു. NIA കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ തുടുക്കുന്നു. ഇത്തരക്കാരെയും നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു NIA. അറബ് രാജ്യങ്ങളിലിരുന്ന് പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി പോസ്റ്റുകളിടുന്നവരെ കൂടുതൽ നിരീക്ഷണത്തിലാക്കും. ഇന്ത്യയിലെ നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും കാണിച്ച് കേന്ദ്ര സർക്കാർ അറബ് രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറും. ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അവരുടെ പാസ്പോർട്ട് റദ്ദാക്കി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ പോലും കൈക്കൊള്ളാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണിത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പൂർണ്ണമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് സഹകരിക്കുന്നു. എന്നാൽ കേരളം ഇക്കാര്യങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിനോട് NIA ആരാഞ്ഞിരുന്നു. അത്തരം വിശദാംശങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്ന മറുപടിയാണ് അന്ന് കേരള പോലീസ് നൽകിയത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിനെ തുടർന്നാണ് NIA ED റവന്യൂ വകുപ്പിനോട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവിവരങ്ങൾ ഉടൻ തന്നെ കൈമാറണം എന്ന് കാണിച്ച് കത്ത് കൈമാറിയത്. തീവ്രവാദ ശക്തികളെ കണ്ടെത്തുകയും ഒറ്റപ്പെടുത്തുകയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന തങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭാഗമാണ് ഇത്തരം വിവരശേഖരണം എന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്തുവിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരാഞ്ഞതും. എന്നാൽ റവന്യൂ വകുപ്പ് ഇതിനോട് പൂർണ്ണ നിസ്സംഗതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ റവന്യൂ വകുപ്പിനോട് ഇത്തരം വിവരങ്ങൾ ചോദിച്ച് കത്തെഴുതി 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ മറുപടി. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൈമാറിയിരിക്കുന്നത്. 7 ദിവസങ്ങളിൽ വിവരശേഖരണം നടത്താൻ എളുപ്പമല്ല. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തതുകൊണ്ട് ഇക്കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും എന്നും റവന്യൂ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ എത്ര ദിവസം ഇക്കാര്യങ്ങൾക്ക് വേണ്ടിവരും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ റവന്യൂ വകുപ്പ് പറയുന്നില്ല. സമയം വൈകുന്തോറും തീവ്രവാദികൾക്ക് സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനുള്ള സൗകര്യം കിട്ടും എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുഴപ്പത്തിലാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി പുറത്തുവന്നിരുന്നു. അഡ്വക്കേറ്റ് A.ജയശങ്കർ അടക്കം പലരും ഇക്കാര്യത്തിൽ പരസ്യമായ വിമർശനവുമായി കളത്തിലിറങ്ങി. ബോധപൂർവം കാര്യങ്ങൾ താമസിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് A.ജയശങ്കർ പറഞ്ഞിരുന്നു. കുറ്റവാളികൾക്ക് തങ്ങളുടെ പണം യഥേഷ്ടം ഒളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ കേരള സർക്കാർ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് നിരോധന ഉത്തരവ് പുറത്തുവന്നിട്ടും നടപടികൾക്ക് കേരള സർക്കാർ മടിച്ചു നിന്നത്. ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ പരസ്യമായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ഗൾഫ് നാടുകളിലിരുന്ന് ചില മലയാളി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇപ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഇക്കാര്യങ്ങളിൽ പുലർത്തുന്നു.
ഇന്ന് മലബാറിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ വലിയ ആയുധശേഖരം പോലും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത്തരം ആയുധങ്ങളൊക്കെ റെയ്ഡിന് മുൻപേ ഇവർ ഒളിപ്പിച്ചതാണോ എന്ന് സംശയം ബലപ്പെടുകയാണ്. കേരള പോലീസിലെ പലർക്കും തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും വിശദമായ വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത്തരം തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് NIA കേരള പോലീസിന് കൈമാറി എന്നുള്ള വാർത്ത പിന്നീട് പോലീസ് തന്നെ നിഷേധിച്ചിരുന്നു. ഒരു വശത്ത് ശക്തമായ റെയ്ഡുകളും പരിശോധനകളുമായി ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മറുവശത്ത് ഗൾഫ് നാടുകളിലിരുന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഇനി രക്ഷയില്ല എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പലരും ഇനിയും അഴിക്കുള്ളിലേക്ക് കയറും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.